ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സൗത്തിൻഡ്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളിലാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളിന്ന് തുംകൂർ റൂട്ടിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയാണ്, ആറ് വരി പാതയാണ്. അത് മാത്രമാണ് നമ്മുടെ ഒരു ട്രസ്റ്റ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പോലും കാണാൻ പറ്റത്തില്ല, എതിരെ വണ്ടി വരൂല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്കൊരു നൈസ് പണി കിട്ടി. നൈസ് പണി വേറൊന്നുമല്ല, ഫുഡ് കഴിച്ചതിൽ ഫുഡ് പോയ്സൺ അടിച്ചു. അപ്പോൾ രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി 2 മണി ഒരു ആയപ്പോഴത്തേക്കും നമുക്കത് എഴുന്നേറ്റ് നിന്ന് ഛർദിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഒട്ടും വേസ്റ്റ് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ 3 മണിക്ക് തന്നെ പുറപ്പെട്ടു. പക്ഷേ എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ആ സമയത്ത് പുറപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത്. ചോപ്പൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു മാരകമായിട്ടുള്ള വ്യൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചോപ്പൻ ചക്രവാളം, അതായത് ഫുള്ള് റെഡ് അടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച. കുറച്ച് നേരം നമ്മൾ ഇറങ്ങി നിന്നു, സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഇറങ്ങി നിന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള ഒരു ഐഡിയ ആണ്. അങ്ങനെ ഇന്നപ്പോഴത്തേക്ക് ഇതാ സൂര്യൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ആ ഒരു യാത്ര പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വ്യൂ കിട്ടത്തില്ലായിരുന്നു. വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മൾ ക്യാമറയുടെ ലിമിറ്റേഷൻസ് കാരണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പോഷറൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ സൂര്യൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോഴത്തേക്ക് കുറേ ലോറികൾ ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ ട്രെയിനിൻ്റെ ബോഗികൾ കയറ്റിയ ലോറികളാണ് ഈ കിടക്കുന്ന കംപ്ലീറ്റ്. ഇവിടുന്ന് നമ്മൾ ഇനി പോകുന്നത് തുംകൂർ നഗരത്തിൻ്റെയും ചിത്രദുർഗയുടെയും കാഴ്ചകളിലേക്കാണ്. നമ്മളിപ്പം വന്നുകൊണ്ടിരുന്ന സൈഡിലെല്ലാം കംപ്ലീറ്റ് ഫാക്ടറികളും കാര്യങ്ങളും ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് പാടങ്ങളും അതുപോലെ തന്നെ അങ്ങ് ദൂരെ ആ ദൂരെ കാണുന്ന ആ വെള്ള കളറിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടോ, അതൊക്കെ കംപ്ലീറ്റ് കാറ്റാടിയാണ്, കാറ്റാടി പാടമാണ്. 6 വരി റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. ഇടയ്ക്കൊന്നും വണ്ടി വന്ന് കയറത്തില്ല. ബൈ റോഡ് എല്ലാം കറക്റ്റായി ചെയ്തിട്ടുണ്ട്. 100 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് വരുന്നത്. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സംഭവം കണ്ടോ, ഒരു മഞ്ഞ പരവതാനി വിരിച്ചതുപോലെയാണ് കിടക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമന്തിയുടെ പാടമാണ് കേട്ടോ. ഈ സൈഡിലും അങ്ങറ്റത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ നമുക്ക് ക്യാമറയിൽ ലിമിറ്റേഷൻ ഉള്ളത് കാരണം നമുക്ക് ആ സൈഡൊന്നും കിട്ടുന്നില്ല. ഈ സൈഡിലുള്ള വ്യൂസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് കാറ്റാടിപ്പാടത്തിൻ്റെ വ്യൂ കിട്ടുന്നൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് കാറ്റാടിപ്പാടത്തിൻ്റെ വ്യൂവും കൂടെ എടുത്തു. ദൂരെയാണ് കേട്ടോ നിൽക്കുന്നത്. അടുത്തൊന്നും കിട്ടുന്നില്ല നമുക്ക് കാറ്റാടി യന്ത്രങ്ങളൊന്നും അടുത്തൊന്നും കിട്ടുന്നില്ല. നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ അടുത്തൊക്കെ കിട്ടും. നമുക്ക് ചതുരംഗപ്പാറയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നേരെ വന്ന് നമ്മൾ ചിത്രദുർഗ ഫോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ചിത്രദുർഗ ഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിവിടെ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കയറുന്ന എൻട്രി ടിക്കറ്റ് നമ്മൾ ഗൂഗിൾ പേ വഴി സ്കാൻ ചെയ്ത് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി ടിക്കറ്റിൻ്റെ ഒരു സ്കാൻ ഇത് കയ്യിൽ വരും. അത് നമ്മൾ അവിടെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി കയറാം. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്ക് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഇല്ലാത്ത ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ സ്കാൻ ചെയ്ത് വെബ്സൈറ്റ് വഴി സ്കാൻ ചെയ്ത് കയറുക എന്നുള്ള അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കയറുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിത്രദുർഗ ഫോർട്ടിൻ്റെ കാഴ്ചകൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം എന്ന് കരുതി കയറിയതാണ്. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലായിടത്തൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഒരു ദിവസം ഫുള്ള് നടന്നാലും നമുക്ക് തീരാത്തത്ര സ്പോട്സും കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകൾ കണ്ട് പോവാമെന്നുള്ളൊരു ഇതാണ്.
കല്ലിൽ കൊത്തിവെച്ച കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോട്ടയുടെ എൻട്രിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പഴയ കാലത്തിൻ്റെ ഒരു അവശേഷിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. തണുപ്പ് മീൻസ് ചൂട് അങ്ങോട്ട് വന്നിട്ടില്ല, തണുപ്പ് അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടുന്ന് വന്നിട്ട് ഇവിടെ രണ്ട് സ്പോട്ടുണ്ട്, അപ്പുറത്തെ സൈഡിലേക്കും രണ്ട് സ്പോട്ടുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളും കിടക്കുന്നത്, പല പല കോട്ടകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്പോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കാണുന്ന ഒരു സ്പോട്ടാണ് നമ്മളിപ്പോൾ പോകുന്ന സ്പോട്ട്. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവമാണ് കേട്ടോ. മല്ലി മുളകൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. നമ്മളവിടുത്തെ അരകല്ലെന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ്, കർണാടകയിൽ യൂസ് ചെയ്തിരുന്ന രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഗാരി അരകല്ല് എന്നുള്ള പേരാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കന്നഡയാണ്. അതുപോലെ ഇതാണ്ട് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി ഇതൊക്കെ ആട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവമാണ് ഗ്രൈൻഡർ. നമ്മളെ ഇന്നത്തെ കാലത്തെ ഗ്രൈൻഡർ, അതിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇതിനകത്തൊരു ഗ്രൈൻഡർ പോലത്തെ എന്തോ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ഗ്രൈൻഡർ ആണോ ഇനി അവിടെ താഴേക്ക് പോകുന്ന ഓപ്പണിംഗ് ആണോ ഒന്നും അറിയത്തില്ല, അവിടെ ഒന്നും എഴുതി വച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആ കോട്ടയുടെ മുകളിലെല്ലാം ഉരുളൻ കല്ലുകളാണ് കേട്ടോ, കംപ്ലീറ്റ് ഉരുളൻ കല്ലുകളാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രം അങ്ങനെ വീഡിയോ എടുക്കാത്തത് കൊണ്ട് മാത്രം, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ വീഡിയോ എടുക്കാത്തത് കൊണ്ട് മാത്രം അത് ഞങ്ങളത് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ബഡ് ബിസുവ കല്ല് എന്ന് പറഞ്ഞ് മഡ് ബിസുവ കല്ല് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഗ്രൈൻഡിങ് സ്റ്റോൺസ് ആണ്. അപ്പോൾ ഗ്രൈൻഡിങ് സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരകല്ലൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അമ്പ സെറ്റപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് എന്താ അരകല്ലിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ. ഒരെണ്ണമല്ല, അഞ്ചാറെണ്ണം ഉണ്ട്. ആ ഒരു കല്ല് കണ്ടാൽ തന്നെ അറിയാം നല്ല വലിയ കല്ലാണ്. എനിക്ക് തോന്നുന്നു വളരെ അധികം ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു കല്ല് യൂസ് ചെയ്തിരുന്നത്. ചുറ്റിനും ഇങ്ങനെ വച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഈ അരയ്ക്കുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പടിക്കെട്ട് നമുക്ക് ഇറങ്ങിപ്പോയിട്ട് താഴെ നിന്ന് മാവൊക്കെ കോരി കൊണ്ടുവരാൻ പറ്റുന്നൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു ഫെസിലിറ്റി അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത് കേട്ടോ. ഒരുപാട് എന്താ പറയുക ഹിസ്റ്റോറിക്കൽ മൂമെൻറ്റ്സിന് പോകുമ്പോൾ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കാഴ്ച, അതായത് ഇത്രയും വലിയൊരു സെറ്റപ്പ് അരകല്ലിന് വേണ്ടിയിട്ട്, അരകല്ലിന് വേണ്ടിയിട്ട് മാത്രം ഇത്ര വലിയൊരു സെറ്റപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ കോട്ടയ്ക്കകത്തൊരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാഴ്ച കാണാനായിട്ട്. ആകാശത്തിൻ്റെ നീല നിറവും അതുപോലെ തന്നെ ചുറ്റിനുമുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നടന്ന് തളരുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് നടക്കാം. ചെമ്പകത്തിൻ്റെ മരവും കാര്യങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ പോയിൻറ്റിലേക്ക് തിരിച്ചു വന്നു, എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്കാണ് നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ജയിലുണ്ടെന്ന് പറയുന്നു, രാജാവിൻ്റെ ജയിൽ, രാജാവ് നിർമ്മിച്ച ജയിലുണ്ട്. അപ്പോൾ അത് കാണാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇനി നെക്സ്റ്റ് യാത്ര. ഇനി അങ്ങോട്ടേക്ക് പോകണം, ഓപ്പോസിറ്റ് സൈഡ്, നമ്മൾ പോയതിൻ്റെ ഓപ്പോസിറ്റ്, മഡ് ബിസുവ കല്ല് കാണാൻ പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ കാര്യങ്ങൾ അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് അത്രയും ഒരു പെക്യുലർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. കണ്ട ഈ കാണുന്നത് എന്തോ ക്ഷേത്രമോ എന്തോ അവരുടെ ആചാരപ്രകാരമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്.
ഒരു കൊടിമരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു മലമുഴക്കി വേഴാമ്പള്ളി ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിൽ കാണുന്ന ടൈപ്പല്ല. അതിൻ്റെ നിറവും ഇതൊക്കെ വ്യത്യാസമുണ്ട്. മലമുഴക്കി വേഴാമ്പള്ളി ആണോ എന്ന് തന്നെ അറിയത്തില്ല. അത് എന്തൊരു കിളിയായിരിക്കാം. പക്ഷേ വേഴാമ്പലിൻ്റെ അതേ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജയിലിലേക്ക് നടക്കുകയാണ്. ആ മേളി കാണുന്നതാണ് കേട്ടോ ജയിൽ. അത്രയും ദൂരം നമ്മൾ നടന്നു പോകണം. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഈ മതിലിനപ്പുറത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളതൊന്ന് നോക്കാമെന്ന് കരുതി മേളിലേക്ക് കയറുകയാണ്. വൻ സെറ്റപ്പ് കേട്ടോ. ഒരു രക്ഷയില്ല. ചിത്രദുർഗ സിറ്റി മൊത്തം നമുക്ക് കാണാമെന്നുള്ളതാണ്. ഈ ഒരു കോട്ടയ്ക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ചിത്രദുർഗ എന്ന് പറയുന്ന കർണാടകയുടെ ഗ്രാമം മുഴുവൻ അല്ലെങ്കിൽ നഗരം മുഴുവൻ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് ഭയങ്കര ഒരു ഹൈലൈറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അത്രയും പെക്യുലറായിട്ടുള്ളൊരു ലൊക്കേഷൻ കണ്ടെത്തി അവർ ആ കോട്ട ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ജയിലിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ ഉണ്ട്. പുറത്ത് ഇതിലെ ഇതുവഴി പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്നോ ആ ഭാഗത്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈവൻ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് എൻട്രിയിലേക്കുന്ന ആ സെക്യൂരിറ്റി ഫിസിലടിക്കുന്നത് വരെ കേൾക്കാം. ഇവിടെ ഒരു വീരങ്കിയും കാര്യങ്ങളും ഡിസ്പോസ് ചെയ്ത വീരങ്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത്രയും സൗണ്ടും ഇവരെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. മീൻസ് ഇവിടെ നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ആൾക്കാർ സംസാരിക്കുന്ന സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിർമ്മിതിയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഏറ്റവും മേളിലെത്തി കേട്ടോ. ജയിലിൻ്റെ ഭാഗത്തെത്തി. ഇതാണ് ജയിലിൻ്റെ കവാടം. ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീരങ്കിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം അങ്ങറ്റത്തുള്ള മലയിൽ വരെ വ്യൂ കിട്ടുന്നുണ്ട്. അത്രയും ഇതായിട്ടുള്ള വ്യൂ നമുക്കവിടെ കിട്ടുന്നുണ്ട്. നമ്മളെന്തായാലും ജയിലിനകത്തൊന്ന് കയറി നോക്കാം കേട്ടോ. സൈഡിലൊരു ഡോറ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയിലിനകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. പണ്ട് കാലത്തെ ജയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇതേപോലെ ഗ്രില്ലായിരുന്നു കേട്ടോ. നമ്മളെ അടുത്ത പോലെ മറ്റേ അഴികളൊന്നും അല്ലായിരുന്നു. ഗ്രിൽഡ് സെക്ഷൻസ് ആയിരുന്നു. ഇനി പുതിയ കാലത്ത് മാറ്റി പണിതതാണോ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു നെഗറ്റീവ് ഫീല് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ആൾക്കാർ കോറി വരച്ച് വയ്ക്കുക അല്ലെങ്കിൽ പേരെഴുതി വയ്ക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു വേദനജനകമായിട്ടുള്ള അവർ ഇത്രയും പ്രിസേർവ്ഡ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് എഴുതിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതൊരു മോശം കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കോട്ടയുടെ മേളിൽ കയറിയിട്ട് താണ്ട ഈ ഒരു ഹോളിൽ കൂടെയുള്ള വ്യൂവിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ചിത്രദുർഗയുടെ മൊത്തം നഗരം നമുക്ക് കാണാം. പണ്ടൊക്കെ നമ്മൾ ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട് ചിത്രദുർഗയിൽ. ആ സമയത്ത് ഇവിടെ വലിയ നഗരമൊന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ താണ്ട ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തോന്നുന്നു വിളക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പണ്ട് ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നിരിക്കാം. താഴെ ഓലക്കരയും കുടിലൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇന്നെല്ലാം കെട്ടിടങ്ങളാണ് കേട്ടോ. പഴയ കാലത്ത് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ്. ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കോട്ടകളും കൊട്ടാരങ്ങളും എല്ലാം നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. അതുപോലെ തന്നെ ഓരോ മല ആ കാണുന്ന ഓരോ മലയുടെ മണ്ടയിലും ഇവർ ഓരോ കോട്ട ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഏത് സൈഡിൽ നിന്ന് ആക്രമണം വന്നാലും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഓരോ മലയുടെ മണ്ടയിലും ഇവർ കോട്ട ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കയറി കാണാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഒരു ഏരിയയിലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. കാര്യം വലിയൊരു കോട്ടയാണ്. ഇവിടെ ഒരു എണ്ണക്കോള എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എണ്ണക്കോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയാണ്. അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗുഹയും അതുപോലെ തന്നെ ഇവിടെ ഒരു കിണർ പോലത്തെ സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്താ ഓയില് സൂക്ഷിച്ച് വയ്ക്കാൻ യൂസ് ചെയ്തിരുന്ന ടാങ്ക്സ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മണ്ടയിൽ ഒരു അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സിംറ്റംസ് അതിൻ്റെ ഒരു സൈൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
അപ്പം നമ്മൾ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.